ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ ഒരുപാട് പറയുമ്പോൾ ചെറിയൊരു ആശ്വാസമുള്ള വാർത്ത പറയുന്നതിൽ സന്തോഷമുണ്ട്. അത് ഇന്ന് നമ്മളൊരു 17 പേരുടെ പരിശോധനാ ഫലം നോക്കുന്നുണ്ടായിരുന്നു. സിക്ക വൈറസ് ബാധ ഇന്നലെ 15 പേർക്കാണ്, 14 പേർക്ക് അല്ലേ? ഇന്നലെ 13 പേർക്ക്, മിനിഞ്ഞാന്ന് ഒരാൾ കൂടി ചേർത്തിട്ട് മൊത്തം 14 രോഗികൾ. അതോടൊപ്പം ഇന്ന് 17 പേരുടെ പരിശോധനാ ഫലം അയച്ചിരുന്നു. ഈ പരിശോധനാ ഫലം എന്താണെങ്കിലും നെഗറ്റീവ് ആണ്. അതെ, രോഗബാധിതർ താമസിച്ച സ്ഥലങ്ങളിലുള്ളവരുടെ സാമ്പിളുകളാണിത്. ജിതിൻ ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിതിൻ, ആശ്വാസകരമാണ് ആ വാർത്ത. എങ്കിൽ പോലും ഈ നിരീക്ഷണവും സർവൈലൻസും ഒക്കെ തുടരുക തന്നെ ചെയ്യില്ലേ? എന്താണ് ആരോഗ്യവകുപ്പിന്റെ, ആരോഗ്യവകുപ്പ് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ശ്രീജ സൂചിപ്പിച്ചതുപോലെ സിക്കയിൽ ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് അയച്ച 17 സാമ്പിളുകളുടെ സിക്ക പരിശോധനാ ഫലം നെഗറ്റീവാണ്. നേരത്തെ സിക്ക ബാധിച്ചവർ താമസിച്ച സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച മറ്റുള്ളവരുടെ സാമ്പിളുകളാണിത്. ആദ്യം സർക്കാർ ഔദ്യോഗികമായി രോഗം സിക്ക ബാധ സ്ഥിരീകരിച്ച, ഗർഭാവസ്ഥയിൽ സിക്ക ബാധ സ്ഥിരീകരിച്ച യുവതി പാറശാലയിലാണ് താമസിച്ചിരുന്നത്. ആ പാറശാലയിൽ നിന്നും തിരുവനന്തപുരം നഗരസഭയിലെ തന്നെ വിവിധ പ്രദേശങ്ങളിലുള്ളവരുടെയും സാമ്പിളുകളാണ് ശേഖരിച്ച് ഇന്നലെ പരിശോധനയ്ക്ക് അയച്ചിരുന്നത്. ആ സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ആരോഗ്യവകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. അതെല്ലാം തന്നെ നെഗറ്റീവാണ്. ഇനി കൂടുതൽ ആളുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കും എന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും ഇതുവരെ 14 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവരോട് അടുത്ത സമ്പർക്കം പുലർത്തിയവരടക്കമുള്ള, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഈഡിസ് കൊതുകുകൾ കടിക്കാൻ സാധ്യതയുള്ള മറ്റ് 17 പേരുടെ സാമ്പിളുകളായിരുന്നു ഇന്ന് അയച്ചത്. അത് നെഗറ്റീവായത് എന്തായാലും ആശ്വാസജനകം തന്നെയാണ്. ഒപ്പം മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളും പരിശോധനയും ഊർജിതമാക്കാൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു കർമ്മ പദ്ധതി തന്നെ ഇതിനായി ആരോഗ്യവകുപ്പ് രൂപീകരിച്ചിരുന്നു. അതിനു പുറമെ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും കർമ്മ പദ്ധതി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഈ സിക്ക വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യം പഠിക്കാൻ എത്തിയ കേന്ദ്ര സംഘം ഒരുപക്ഷെ ഇന്ന് തന്നെ തിരുവനന്തപുരത്തെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചേക്കും. അവരുടെ കൂടുതൽ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൂടിയായിരിക്കും ഇനി ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കുക. അതുകൊണ്ട് വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല എന്നതാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നത്. കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ സമാന്തരമായി നഗരസഭയിലും മറ്റു പ്രദേശങ്ങളിലും ശക്തിപ്പെടുത്താനും നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഇന്ന് നടക്കും. ശരി, ജിതിനാണ് വിവരങ്ങൾ നൽകിയത്.